കർമാനൂസ് തിരഞ്ഞെടുപ്പ് പ്രവചനം ശരിയാകുമെന്ന് യു ഡി എഫ് എൻ ഡി എ നേതാക്കളുടെ വിലയിരുത്തൽ. ഇടതുമുന്നണിയും കർമാനൂസിന്റെ തിരഞ്ഞെടുപ്പ് സർവേയെ വളരെ ഗൗരവമായി തന്നെ കാണുന്നു. ഇടതുമുന്നണിക്ക് വലിയ ഒരു തകർച്ച കർമാനൂസിന്റെ തിരഞ്ഞെടുപ്പ് സർവേയിൽ പറയുന്നില്ല. എല്ലാ സർവേക്കാരും ഇപ്പോൾ അവർ പറഞ്ഞ ഫലം എന്താകും എന്ന ഭയത്തിലാണ്. കാരണം വൻതോതിൽ പണം വാങ്ങി പെയ്ഡ് സർവേ ഇറക്കി ഇടതുമുന്നണിക്ക് അനുകൂലമായി കാണിച്ചു എന്ന വൻ ആരോപണം ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്ന് കാത്തിരിക്കുന്ന മുന്നണികളുടെ അതേ ചങ്കിടിപ്പാണ് കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും. കാരണം അവരുടെ സർവേകൾ കൂടിയായിരിക്കും ഇനി ജനം വിലയിരുത്തുക. കർമാന്യൂസ് ആവട്ടെ ഏപ്രിൽ 4 പുറത്തുവിട്ട സർവേ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. യു ഡി എഫ് 77 സീറ്റ് വരെ നേടാം. ഇടതുമുന്നണി 57 സീറ്റ് മുതൽ 62 സീറ്റ് വരെ നേടാം. ബി ജെ പി 4 മുതൽ 5 സീറ്റ് വരെ നേടാം. ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലെ വിലയിരുത്തൽ കർമാന്യൂസ് സർവേ ശരിവെക്കുന്നു. യു ഡി എഫ് ക്യാമ്പിലെ വിലയിരുത്തൽ ഇങ്ങനെ. യു ഡി എഫ് പറയുന്നു 75 മുതൽ 80 വരെ സീറ്റ് കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും മലബാർ മേഖലയിലും നല്ല മുന്നേറ്റമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ ഇങ്ങനെ. ഭരണ തുടർച്ച എന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് അണുവിട ഇടതുമുന്നണി പിന്നോട്ട് പോയിട്ടില്ല. 82 മുതൽ 85 സീറ്റാണ് അവരുടെ പ്രതീക്ഷ. പല മണ്ഡലങ്ങളിലും ഉണ്ടായ അപ്രതീക്ഷിത അടിയൊഴുക്കിൽ വോട്ട് എങ്ങോട്ട് പോയെന്നത് സി പി എമ്മിന് ചെറുതായെങ്കിലും അലട്ടുന്നുണ്ട്. ഇനി എൻ ഡി എയുടെ വിലയിരുത്തൽ ഇങ്ങനെ. നിയമം ഉൾപ്പെടെ 5 സീറ്റിലെങ്കിലും നേടാനാകുമെന്നാണ് അവരുടെ രഹസ്യ വിലയിരുത്തൽ. പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള 45-ലധികം മണ്ഡലങ്ങളിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം വോട്ട് മറിച്ചിട്ടുണ്ടെന്നാണ് എൻ ഡി എയുടെ ആരോപണം. ഇടതുമുന്നണിക്ക് ബദലായി നിർണായക സ്ഥാനം ഇക്കുറി കേരളം നൽകുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നു. മുന്നണികളുടെ കണക്കുകൂട്ടൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലാകുമ്പോൾ കർമാന്യൂസ് തിരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തുവിട്ട സർവേ ഫലം വീണ്ടും ഒരിക്കൽ കൂടി പുനഃപ്രസിദ്ധീകരിക്കുന്നു. മുന്നണികളുടെ കണക്കുകൂട്ടലുകളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കർമാന്യൂസിന്റെ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സർവേ ഫലം വീണ്ടും കേൾക്കാം. സർവേയിൽ യു ഡി എഫ് 77 സീറ്റിൽ വിജയിക്കും. ഇത് 85 സീറ്റ് വരെയാകാം പരമാവധി. എൽ ഡി എഫ് 57 സീറ്റിൽ വിജയിക്കും. 57 സീറ്റ് മുതൽ 62 സീറ്റ് വരെ പരമാവധി ഇടത് മുന്നണി നേടാം. എന്നാലും കേവലം ഭൂരിപക്ഷം എന്ന മാജിക് നമ്പറായ 71 സീറ്റിലേക്ക് ഇടത് മുന്നണി എത്തില്ല. ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ 4 മുതൽ 5 സീറ്റുകളിൽ വിജയിക്കും. ഒരു സീറ്റിൽ നിന്നും 5 സീറ്റിലേക്കുള്ള ബി ജെ പിയുടെ വിജയം 5 ഇരട്ടി വളർച്ച തന്നെയാണ്. തീർന്നില്ല, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. പൂഞ്ഞാറിൽ പി സി ജോർജ് സുഖമായി വിജയിക്കും. അതേസമയം എറണാകുളം ജില്ലയിൽ എല്ലാ സീറ്റിലും മത്സരിക്കുന്ന 2020 ഒറ്റ സീറ്റിലും വിജയിക്കില്ല. 2020യുടെ ആസ്ഥാന കേന്ദ്രമായ കിഴക്കമ്പലം ഉൾപ്പെടുന്ന മണ്ഡലത്തിലും 2020 വിജയിക്കില്ല. എറണാകുളത്ത് ഒരു സീറ്റിൽ ഒഴികെ മറ്റെല്ലായിടത്തും 3rd സ്ഥാനം പോലും 2020 ലഭിക്കില്ല എന്നതും വ്യക്തമാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിക്ക് ഏറ്റവും പ്രഹരമായി മാറുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 4 മന്ത്രിമാർ ദയനീയ പരാജയം ഏറ്റുവാങ്ങി. അതായത് 72,000 പേർ അഭിപ്രായം പറഞ്ഞ സർവേയിലെ ഫലം ഒരിക്കൽ കൂടി പറയാം. യു ഡി എഫ് 77 മുതൽ 85 സീറ്റുകൾ വരെ വിജയിക്കും. ഇടതുമുന്നണി 57 സീറ്റ് മുതൽ 62 സീറ്റുകളിൽ വിജയിക്കും. എൻ ഡി എ 4 മുതൽ 5 സീറ്റുകളിൽ വിജയിക്കും. എല്ലാ മുന്നണികളെയും വകഞ്ഞു മാറ്റി പൂഞ്ഞാറിൽ നിന്നും പി സി ജോർജ് കടന്നു വരുമെന്നും പറയുന്നു. യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് 140 സീറ്റുകളിലെ ശതമാന കണക്കെടുക്കുമ്പോൾ 48% പേരാണ് കർമാന്യൂസ് സർവേയിൽ അഭിപ്രായപ്പെടുന്നത്. ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് 32% പേർ പറയുന്നു. 36% പേർ മാത്രമേ തുടർഭരണം പ്രവചിക്കുന്നുള്ളൂ. എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് സർവേയിൽ പങ്കെടുത്ത 16% പേരാണ് പറഞ്ഞിട്ടുള്ളത്. കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന നേമത്തും കഴക്കൂട്ടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. ഈ 2 മണ്ഡലത്തിലും വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. നേമത്ത് 45% പേർ ബി ജെ പി സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ ജയിക്കുമെന്ന് പറയുമ്പോൾ 30% പേരാണ് കെ മുരളീധരന്റെ വിജയം പറയുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശിവൻകുട്ടി ഇവിടെ 3rd സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. മന്ത്രി കടകംപള്ളി ഇവിടെ വിജയിക്കാൻ ഇനി അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടി വരും. യു ഡി എഫ് അവരുടെ ആരോഗ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന അവരുടെ സ്ഥാനാർത്ഥി ഇവിടെ 3rd സ്ഥാനത്ത് വരുമെന്നും കർമാന്യൂസിന്റെ സർവേ ഫലം പറയുന്നു. വടകരയിൽ ആർ എം പി നേതാവ് കെ കെ രമ അട്ടിമറി വിജയം നേടും. കെ കെ രമയുടെ മത്സരം മലബാറിലെ പല മണ്ഡലങ്ങളിലും യു ഡി എഫിന് അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനത്തെ ചിന്തിപ്പിക്കാനും വോട്ടാക്കി മാറ്റാനും സാധിക്കും. കൂടാതെ മലബാറിൽ സി പി എമ്മിന് പിടിവിടാൻ പ്രധാന കാരണം ജയരാജന്മാരുടെ പിണറായിയോടുള്ള പിണക്കം തന്നെ എന്നും പറയാം. പുറത്തു പറയാൻ ജയരാജന്മാർക്ക് പോലും ഭയമാകുമ്പോൾ പ്രചരണത്തിൽ തണുപ്പും നിശബ്ദതയും ഉഷാറില്ലായ്മയും ഒക്കെ കാട്ടി അവർ തിരിച്ചടിച്ചു എന്നും സൂചനകളുണ്ട്.
വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട എല്ലാ സർവേയിലും ഇടതു മുന്നണിക്ക് തുടർ ഭരണം പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല എല്ലാ സർവേകളും ഏതാണ്ട് ഫലം ഒരേ രീതിയിലുമായിരുന്നു. ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും മിക്കവാറും സർവേയിൽ ഇല്ലാതെയും പോയി. കർമാന്യൂസിന്റെ സർവേയിൽ 4 മുതൽ 5 സീറ്റുകൾ വരെയാണ് ബി ജെ പിക്ക് ജനങ്ങൾ പ്രവചിക്കുന്നത്. പൂഞ്ഞാറിൽ പി സി ജോർജിന്റെ വിജയവും കൂടിയാകുമ്പോൾ നിയമസഭയിൽ അത് മറ്റൊരു ചരിത്രം കൂടിയാകും. തൂക്ക് നിയമസഭ വരുമെന്നും ഞങ്ങൾ പ്രബല ശക്തിയാകുമെന്നും എൻ ഡി എയും പി സി ജോർജും പറയുന്നു. പൂഞ്ഞാറിലെ പ്രചരണം പി സി ജോർജ് ആഭ്യന്തര മന്ത്രി വരെയാകാൻ സാധ്യതയെന്നാണ്. തെരഞ്ഞെടുപ്പ് സർവേ ഒരിക്കൽ കൂടി ഒറ്റ നോട്ടത്തിൽ, തുടർ ഭരണം ഉണ്ടാവില്ല, യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് 48% ആളുകൾ പറയുന്നു. 85 സീറ്റുകൾ വരെ യു ഡി എഫ് പിടിക്കും. ഇടതുമുന്നണി 62 സീറ്റുകൾ വരെയും എൻ ഡി എ 5 സീറ്റുകൾ വരെയും പി സി ജോർജ് 1 സീറ്റും വിജയിക്കും.